നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് മുൻ മന്ത്രി കെ എം മാണിക്കെതിരായ ബാർക്കുഴ കേസിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് എന്ന് കേരള കോൺഗ്രസ് ആരോപിക്കുന്നു കെ എം മാണിയെ കുടുക്കാൻ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഐ ഗ്രൂപ്പ് നേതാക്കളും പി സി ജോർജും ഗൂഢാലോചന നടത്തിയെന്നാണ് കേരള കോൺഗ്രസ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഇക്കാര്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അടക്കം അറിവുണ്ടായിരുന്നു എന്നും കേരള കോൺഗ്രസ് പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബാർക്കുഴ കേസിൽ പാർട്ടി അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കണ്ടെത്തൽ എന്താണെന്ന് പറയാൻ കേരള കോൺഗ്രസ് തയ്യാറായിരുന്നില്ല കെ എം മാണി അടക്കം കേരള കോൺഗ്രസ് നേതൃത്വം ഇത്തരം ചോദ്യങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഒപ്പം യു ഡി എഫ് വിട്ട് ജോസ് കെ മാണിയും സംഘവും ഇടത് സഹകരണം ഉറപ്പാക്കിയ ശേഷവും ആവർത്തിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ജോസ് കെ മാണി ഒഴിഞ്ഞു മാറുകയായിരുന്നു കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വമാണ് ബാർക്കുഴ കേസിന് പിന്നിലെന്ന് പറയുന്നത് അല്ലാതെ ആരുടെയും പേരെടുത്ത് പറയാൻ കഴിഞ്ഞ ദിവസങ്ങളിലും ജോസ് കെ മാണി തയ്യാറായിരുന്നില്ല കെ എം മാണിക്കെതിരെ അന്ന് പ്രതിപക്ഷത്തായിരുന്ന ഇടതുമുന്നണി നേതാക്കൾ നടത്തിയിരുന്ന പ്രതിഷേധ പ്രസ്താവനകളെല്ലാം ജോസ് കെ മാണിയുടെ ഇടത് സഹകരണത്തിനൊപ്പം വീണ്ടും വാർത്തയിൽ നിറയുന്നതിനിടെയാണ് റിപ്പോർട്ട് തന്നെ പുറത്തുവിട്ട് കേരള കോൺഗ്രസ് രംഗത്തെത്തുന്നത് സി എഫ് തോമസ് അധ്യക്ഷനായ സമിതിയെ പാർട്ടി ആരോപണം അന്വേഷിക്കാൻ നിയോഗിച്ചുവെങ്കിലും റിപ്പോർട്ട് നൽകിയിരുന്നില്ല തുടർന്നാണ് സ്വകാര്യ ഏജൻസിയെ കെ എം മാണി അന്വേഷണം ഏൽപ്പിക്കുന്നത് ഇതാണിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കേരള കോൺഗ്രസ് അവതരിപ്പിക്കുന്നതും അതേസമയം കോൺഗ്രസ് വിട്ട് ഇടതുമുന്നണിയിലെത്തിയ ജോസ് കെ മാണിക്ക് നേരത്തെ എ കെ ജി സെന്ററിൽ സ്വീകരണം നൽകിയിരുന്നു എ കെ ജി സെന്ററിലെത്തിയ ജോസ് കെ മാണി ഇടത് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനർ എ വി വിജയരാഘവൻ തുടങ്ങിയ നേതാക്കളുമായിട്ടായിരുന്നു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത് നേരത്തെ തന്നെ അദ്ദേഹം രാവിലെ എം എൻ സ്മാരകത്തിൽ ജോസ് എത്തുകയും എ കെ ജി സെന്ററിന്റെ വാഹനത്തിലായിരുന്നു അദ്ദേഹം എം എൻ സ്മാരകത്തിൽ എത്തിയത് അതിനുശേഷം വാഹനം നേരെ എ കെ ജി സെന്ററിലേക്ക് പോവുകയായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എ കെ ജി സെന്ററിന് പുറത്തുവരെ വന്നാണ് കോടിയേരിയും വിജയരാഘവനും ജോസ് കെ മാണിയെ യാത്രയാക്കിയത് അതെല്ലാം മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ ചർച്ചയായ സാഹചര്യവും ഉണ്ടായിരുന്നു കോടിയേരി ബാലകൃഷ്ണനെയും കൺവീനറെയും മറ്റ് നേതാക്കളെയും കണ്ടുവെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഭാവി പ്രവർത്തനങ്ങളും എല്ലാം ചർച്ച ചെയ്തു എന്നുമാണ് നേരത്തെ ജോസ് കെ മാണി വ്യക്തമാക്കിയത് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല വന്നു കണ്ടു നിലപാട് അറിയിച്ചു ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുത്തു എന്നായിരുന്നു ജോസ് കെ മാണിയുടെ അഭിപ്രായം ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും ഞങ്ങളെ സ്വാഗതം ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി പ്രവേശനം ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്നുമാണ് ജോസ് കെ മാണി പറഞ്ഞത് അതേസമയം ഇടതുമുന്നണി വിപുലീകരണവും ജോസ് കെ മാണി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളും സി പി ഐയും സംസ്ഥാന സെക്രട്ടറി യോഗം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു പാലാ സീറ്റിൽ എൻ സി പിയും ജോസ് വിഭാഗവും ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പാലാ സീറ്റിന്റെ കാര്യത്തിലുള്ള ചർച്ചയും അവർ എടുത്തിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് മാണി സി കാപ്പൻ വിജയിച്ച സീറ്റായതിനാൽ മറ്റാർക്കും അത് വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന നിലപാടിലായിരുന്നു പാർട്ടി ഉണ്ടായിരുന്നത് ജോസിന്റെ മുന്നണി പ്രവേശനത്തിൽ സി പി ഐ നിലപാടറിയാൻ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം കാനം രാജേന്ദ്രനുമായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ ചർച്ച ചെയ്യുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു എന്തായാലും ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് വരുന്ന സാഹചര്യത്തിൽ വളരെ ഗൗരവത്തോടെ തന്നെയാണ് എൽ ഡി എഫ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത് അതേസമയം യു ഡി എഫിനെ ജോസ് കെ മാണിയുടെ പിന്മാറ്റം ശിഥിലമാക്കുമെന്ന തരത്തിലുള്ള ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് ജോസ് കെ മാണി വിഭാഗം പുറത്തുവിടുന്നത് ബാർക്കുഴ കേസിൽ മാണിയെ കുടുക്കാൻ ശ്രമിച്ചത് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുടെ ഇടപെടൽ മൂലമാണ് എന്ന വളരെ സുപ്രധാനമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത